ഏതാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നല്ല സദസ്സാണ്, കാസർഗോഡ് വന്ന അൽഹംദുലില്ലാ നല്ല സദസ്സ്. എന്റെ സംഘാടകരെ ഞാൻ മുക്തകണ്ണം പ്രശംസിക്കും. എല്ലാ സൗകര്യമുണ്ട്, എല്ലാ ആളുകളും അതേപടി ഇരിപ്പുണ്ട്. അവസാനം നമുക്കൊരു നല്ല ദുആയോടെ പിരിയാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഉറക്ക സലാത്തു അലൈന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്ക പറയേ പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉപദാനങ്ങൾ പാടിപ്പുകത്തപ്പെടാൻ ഭൂമിയിലേക്ക് ജന്മം നൽകപ്പെട്ട മക്കയിലെ സുന്ദരനായ അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുല്ലായുടെ സുമുഖിയായ ഭാര്യ ആമിന റളിയല്ലാഹു തആലയുടെ ഗർഭാശയത്തിൽ പിറവിയെടുത്ത് അവിടെ നിന്ന് ജനിക്കപ്പെട്ട് അനാഥനായി ജനിക്കപ്പെട്ടു. മക്കയിലെ ഏറ്റവും വലിയ ആധാരം പോലെ പാല് കൊടുക്കുവാൻ വേണ്ടി മക്കയിൽ നിന്ന് തായിഫിലേക്ക് പോകുന്ന വഴിയിൽ ഏതാണ്ട് 80 കിലോമീറ്റർ അകലെയുള്ള ബനു സായിദ ഗോത്രത്തിന്റെ പുരാതനമായ ഒരു ഗ്രാമാന്തരീക്ഷത്തിലെ ഹലീമത്ത് സഅദിയ റളിയല്ലാഹു തആലയുടെ വീട്ടിൽ തൊട്ടിലിൽ കിടന്ന് താരാട്ട് പാടുമ്പോ ഷൈമ എന്ന് പേരുള്ള ഹലീമത്ത് സഅദിയ റളിയല്ലാഹുവിന്റെ പൊന്നുമോള് തൊട്ടിലിട്ട് താരാട്ട് പാടുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ താരാട്ടിയ പാട്ടേതാ, يا ربنا ابكي يا اخي محمد حتى راه نافع وامردا هذا خل لم تلد امي എന്റെ ഉമ്മ പ്രസവിച്ചില്ലെങ്കിലും സഹോദരനെ പോലെ എന്നോട് ചേർന്ന് നിന്ന മുത്തേണ്ട് തൊട്ടിലെ താരാട്ട് പാടുമ്പോ ഷൈമായിന്റെ ചുണ്ടുകളിലോട് അപദാനങ്ങൾ പാടി പുകത്തപ്പെട്ട ലോകത്തിന്റെ മുത്തേ ആദർശത്തിന്റെ സത്തേ, യാ ഹബീബ നൂറ മുജസ്സം, യാ ഹബീബ നൂറ മുഅല്ലം, ഹബീബായ നബിയോ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്തുകൾ ചുണ്ടിൽ നിന്ന് മാറി പോകരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് വീടുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തെ ഖുർആന്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യുമ്പോ ഞാനൊരു വിമർശന വിധേയമായിട്ടല്ല, നമ്മുടെ ജീവിതത്തിൽ തിരുത്തലുകൾ ഉണ്ടാകാൻ ഖുർആന്റെ ആയത്തുകൾ പറയുമ്പോ ഞാനൊരു പണ്ഡിതനായതുകൊണ്ടോ പാണ്ഡിത്യഗരിമ അവകാശപ്പെട്ടിട്ടല്ല, ഞാൻ നിങ്ങളെ പോലൊരു പണ്ഡിതനല്ല. പാണ്ഡിത്യം പറയാ ഞാനൊരു പണ്ഡിതനല്ല, ത്യാഗം പറയാ ഞാനൊരു പരിത്യാഗിയല്ല, ലാളിത്യം പറയാ ഞാനൊരു സാത്വികനല്ല, പ്രഭാഷണം പറയാ ഞാനൊരു പ്രമേയം പറയാ ഞാനൊരു പ്രഭാഷകനല്ല, വൈദഗ്ധ്യം പറയാ ഞാനൊരു വിദഗ്ധനല്ല, പ്രണയം പറയാ ഞാനൊരു ആഷിക്കല്ല, പിന്നെയോ ഞാൻ അറിവില്ല ബാലാരിട്ടതകൾ തീർന്നിട്ടില്ലാത്ത കഴിഞ്ഞ 17 വർഷക്കാലമായി ആയിരക്കണക്കിന് സദസ്സുകളിൽ അല്ലാഹു എനിക്ക് തന്ന അനുഗ്രഹമായ വിശുദ്ധമായ ഖുർആനിന് എന്നെ കേൾക്കാനെത്തിയ നവതലമുറയോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്ന ഒരു ഖുർആനിന്റെ ഖാദിമാണ് ഞാൻ, ഒരു ഖാദിമുൽ ഖുർആൻ. അല്ലാഹു ആ സേവനങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. എന്നെ കേൾക്കാൻ ഇവിടെത്തിയ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ലക്ഷങ്ങൾ മുടക്കി 1000 തൂണുകൾ കൊണ്ട് നമ്മുടെ വീടുകളെ നമ്മൾ താങ്ങി നിർത്തുമ്പോ ആ വീടിനെ താങ്ങി നിർത്തേണ്ട യഥാർത്ഥ തൂണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം തഖ്വല്ലാ, അല്ലാഹുവിനോടുള്ള തഖ്വയാ. ഒരു മനുഷ്യന് എത്രത്തോളം തഖ്വ അല്ലാഹു കൊടുത്തു ആ തഖ്വയാണ് ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന വലിയ അനുഗ്രഹം. പക്ഷേ അല്ലാഹു കൊടുക്കുന്ന അനുഗ്രഹത്തിലെ തഖ്വ കടിഞ്ഞാൽ, ഒരു പുരുഷൻ അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം തഖ്വ കടിഞ്ഞാൽ, അൽമറത്തു സ്വാലിഹാ അൽമറത്തു സ്വാലിഹാ ഒരു സച്ചരിതയായ ഭാര്യയെ കൊടുക്കല. തഖ്വ കടിഞ്ഞാൽ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഒരു ഉത്തമയായ ഭാര്യയെ കിട്ടല. നമ്മുടെ വീടിന്റെ യഥാർത്ഥ തൂണ് അകത്തളത്തിലെ താങ്ങി നിർത്തേണ്ട, നമ്മുടെ കുടുംബത്തെ താങ്ങി നിർത്തേണ്ട തൂണേതാ, അൽമറത്തു സ്വാലിഹാ.
അത് സാലിഹത്തായ ഒരു ഭാര്യയാ. നമ്മുടെ സങ്കടനങ്ങളിലും നമ്മുടെ പ്രയാസങ്ങളിലും നമ്മുടെ ദുഃഖങ്ങളിലും നമ്മുടെ കണ്ണുനീരുകളിലും നമുക്ക് പങ്കാളിയാവുന്ന, നമ്മുടെ വീടിനെ തർബിയത്ത് നടത്തുന്ന, നമ്മുടെ മക്കളെ നമ്മുടെ അഭാവത്തിൽ വളർത്തി തരുന്ന, നമ്മുടെ പ്രയാസങ്ങളിൽ പങ്കാളിയാവുന്ന ഒരു ഭാര്യ. സഹോദരാ, നിന്റെ വീടിന്റെ ഉള്ളിൽ ഭാര്യ എന്ന ലോകത്തിന്റെ അനുഗ്രഹമായ തൂണ് നിനക്ക് കിട്ടിയോ? അല്ലാഹുവിന്റെ റസൂലിന് ആയിഷ ബീവിയെ കിട്ടിയതുപോലെ, ഇബ്രാഹിം നബിക്ക് ഹാദറയെ കിട്ടിയതുപോലെ, അലി റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമയെ സഖിയാക്കിയതുപോലെ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഉമ്മു റുമാനെ പോലെ, റളിയല്ലാഹു തആല അൻഹുന്ന ചുമരി തന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ ജീവിതത്തിന്റെ വിജയത്തിന്റെ വടിയിലേക്ക് കൈപിടിച്ചു നടത്തിയ ലോകത്തിലേതെങ്കിലും ഒരു പുരുഷൻ വിജയിച്ചിട്ടുണ്ടോ? ആ വിജയത്തിന്റെ പിന്നിൽ അവന്റെ ഭാര്യയുടെ കരങ്ങളുണ്ട് മോനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, കലഹങ്ങളായി ഇണക്കങ്ങളായി പിണക്കങ്ങളായി ഭാര്യപത്രബന്ധം തകർന്നു പോകുമ്പോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കട്ടപ്പെട്ടിട്ട് വീട്ടിലേക്ക് വരുമ്പോ, ആ വീടിന്റെ ഉമ്മറപ്പടിയിലെ സ്നേഹത്തോടെ പുഞ്ചിരിച്ച് കടന്നു വരുന്ന നമ്മള് രണ്ട് കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ച് വീട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി, നമ്മുടെ ഹൃദയത്തിന് സാഹോദര്യം തരുന്ന, നമ്മുടെ ഹൃദയത്തിന് സന്തോഷം തരുന്ന ഭാര്യ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഓ മിനായാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാദൻ ലിതസ്കുനു ഇലൈഹാ. ഭാര്യമാരെ അല്ലാഹു നിങ്ങൾക്ക് തന്നത് സമാധാനത്തിന് വേണ്ടിയാ. എന്നോടും നിങ്ങളോടും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് ലക്ഷങ്ങൾ മുടക്കി നമ്മളൊരു വീട് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമുക്ക് സന്തോഷം നൽകുന്ന, നമുക്ക് സമാധാനം നൽകുന്ന ഒരു സൗഭാഗ്യവതിയെ നമുക്ക് കിട്ടിയോ? എന്നാൽ നിങ്ങളോട് ഞാനൊരു കഥ പറഞ്ഞു തരാ. തൂണുകളില്ല, മതിലുകളില്ല, ആഡംബരങ്ങളില്ല, ആർഭാടങ്ങളില്ല. എട്ടു മടം നീളവും പത്തു മടം വീതിയുമുള്ള ആകാശത്തും മടയൊന്ന് തുമ പെയ്താൽ ആകാശത്തിന്റെ മഴത്തുള്ളികൾ മുഴുവനും ആഗ്രഹനാഥന്റെ ദാടി രോമങ്ങളിൽ തടം തെല്ലിയാത്തടുകുന്ന മദീനയിലൊരു വീടുണ്ടായിരുന്നു. ആ വീടിന്റെ അവസ്ഥ നിങ്ങൾക്കറിയോ? വീടുമായി ബന്ധപ്പെട്ട ഖുർആന്റെ മൂന്നാമത്തെ പരാമർശമേതാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇത്ര വലിയ വീടുണ്ടായിട്ട് നമുക്കെന്ത് കാര്യമേതാ? ഞാനൊരു വീടിനെ പറഞ്ഞു തരട്ടെയോ? ആ വീടിന്റെ അവസ്ഥ ഏതെന്നറിയോ? 24,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ബെഡ്റൂമിലാണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ജയലളിതയുടെ കിടപ്പ് മുറി. 24,000 ചതുരശ്ര മീറ്റർ, 24,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള കിടപ്പ് മുറിയിൽ കിടന്ന ഭരണാധികാരിയുടെ കഥ കണ്ടവരോട്, ലോകത്തിന്റെ ഭരണാധികാരി, പേർഷ്യ അടങ്ങമുള്ള ലക്ഷക്കണക്കിന് കിലോമീറ്റർ വിസ്തൃതമായ മദീന ലോകത്തിന്റെ രാജാധികാരി അല്ലാഹുവിന്റെ റസൂല് കിടന്നിറങ്ങിയ കിടപ്പ് മുറിയേടാ, 8 മടം നീളമുള്ള 10 മടം വീതിയുള്ള ആ വീടിന്റെ പൊക്കം നിങ്ങൾക്കറിയണോ? മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ജീവിച്ച ആളാ. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയാ, ഹബീബായ നബി തങ്ങളുടെ വീട്ടിൽ നിൽക്കുമ്പോ എന്റെ ഉപ്പയെങ്ങാനും കയ്യിൽ പിടിച്ചിട്ടെന്നെ ഒന്ന് പൊന്തിച്ചിരുന്നെങ്കിൽ എന്റെ തല പോയി ഹബീബായ മുത്തു മുസ്തഫാന്റെ വീടിന്റെ ചുമരിൽ തട്ടുമായിരുന്നു. ഒരു കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് മേലോട്ട് പൊന്തിച്ചാൽ ആ കുഞ്ഞിന്റെ തല പോയി മൊച്ചില് മുട്ടുന്ന രീതിയിൽ പൊക്കം കുറഞ്ഞ വീടാണ്. ആ വീടിനെ കുറിച്ച് നിങ്ങൾക്കറിയോ? ആ വീടിനെ കുറിച്ചിട്ടാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ സൂറത്തുണ്ടായത്. ചെറുപ്പക്കാരാ, ഖുർആനിലെ 114 അധ്യായത്തില് ഒരധ്യായത്തിന് അല്ലാഹു പേര് വെച്ചത് സൂറത്തുൽ ഹുജുറാത്ത്. ഹുജുറാത്ത് എന്ന് പറഞ്ഞാൽ മുറികൾ എന്നർത്ഥം. എന്റെ പൊന്നുമോനെ, നമ്മുടെ കിടപ്പറയില് ഭാര്യയുമായി പിണങ്ങിയിട്ട് എത്ര രാത്രികൾ, നമ്മുടെ കിടപ്പറയിൽ നടന്ന വഴക്കുകൾ എത്ര, നമ്മുടെ കിടപ്പറയിൽ വീണ കണ്ണുനീരുകൾ എത്ര. എന്നാ നിനക്കൊരു കിടപ്പറ ഞാൻ പരിചയപ്പെടുത്തി തരട്ടെയോ? സൂറത്തുൽ ഹുജുറാത്ത്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാറില്ലാതെ 3 മാസം പട്ടിണി കിടന്നിട്ട് വിശം നിട്ടിയ വയറുമായിട്ടൊരു ഭാര്യയും ഭർത്താവും ഞങ്ങളുടെ വിശപ്പ് സഹിച്ചിട്ടു. ശരീരത്തോട് കെട്ടിപ്പിടിച്ച് കിടന്ന റൂമുണ്ടല്ലോ, ബെഡ്റൂം ഉണ്ടല്ലോ, ആ ബെഡ്റൂമിനെയാണ് ഖുർആനിൽ അല്ലാഹു പേര് വെച്ച് പറഞ്ഞത്, ഇന്നല്ലദീന യുനാദൂനക മിം വറായിൽ ഹുജറാത്ത്. ആ റൂമിന്റെ പുറകിലിരുന്നിട്ടങ്ങേ വിളിക്കുന്നവരില്ല നബിയെ. പൊന്നുമോളെ, കാസർഗോഡ്
കേൾക്കുന്ന പൊന്നുമോള്, ഭർത്താവിന്റെ കൂടെ നിന്നിട്ട് ആ വീടിന്റെ പ്ലാനുകൾ നീ തയ്യാറാക്കുമ്പോ പൊന്നുമോളെ, നിനക്കും കാസർഗോഡ് വീടില്ലേ, നിനക്കും ബേക്കൽ വീടില്ലേ, എന്നാലും ഞാനൊരു പെണ്ണിന്റെ സൗഭാഗ്യത്തെ പറയട്ടെയോ, 3 മാസം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാറില്ലാട്, കാരൊക്കെ വെള്ളത്തിനിട്ടിട്ട് ആ വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ എന്റെ ഭർത്താവിനോടൊത്ത് ജീവിച്ചതെന്ന് പറഞ്ഞ ആയിഷ റളിയല്ലാഹു തആലയുടെ വീടുണ്ടല്ലോ, ആ വീടാണ് ലോകത്തിന്റെ സ്വർഗം എന്നറിയപ്പെട്ടത്. അമാബൈന ബൈതീവ മിംബരി റൗലത്തു മിനറിയാലിൽ ജന്നാ, ലക്ഷക്കണക്കിന് ആക്ഷിക്ക് നിങ്ങൾ കടന്നു വരുന്നോ. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള അതിരട്ട അനുരാഗം കൊണ്ട് കവിൾ തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുകുന്നോ. ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടത്രേ, അത് നൈനിച്ചാളല്ല, അത് ചിറാപുഞ്ചിയല്ല, അത് ലോസ് ആഞ്ചലസ് അല്ല, അത് ഹിമവാദം പെയ്യൊടുക്കുന്ന കാശ്മീരിന്റെ തീരങ്ങളല്ല. ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കോ ബ്രൂണൈ സുൽത്താൻ അടക്കം മദീനയിലെ ഈത്തപ്പഴ കച്ചവടക്കാരൻ പോലും 2 റക്അത്ത് നിസ്കരിക്കാൻ പാതിരാവിന് ക്യൂ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാരുടെ സ്ഥലമാണ്? അല്ലാഹുവിന്റെ റസൂൽ ഈ ദുനിയാവിലെ സ്വർഗമെന്ന് പറഞ്ഞ ഞാൻ നിങ്ങളെ 2 റക്അത്ത് നിസ്കരിക്കാൻ 10,000 മുടക്കിയിട്ട് പോകുന്ന ആ കൊച്ചു സ്ഥലമേതാ? ആ സ്ഥലമാരുടെ സ്ഥലമെന്നറിയപ്പെങ്ങള്, അതാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്. മാബൈന ബൈതി, എന്റെ വീടെന്ന് പറഞ്ഞാൽ അത് ബൈത്തു ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. ഒരു ദിവസം പോലും ഭക്ഷണം നിറച്ചു കഴിയാത്ത പട്ടിണിയായിരുന്നു ആ വീട്ടിലെ പെണ്ണിനോ, എന്നിട്ട് പോലും ആ വീട് ലോക ചരിത്രത്തിന്റെ സ്മാരകമായി മാറൂ. ആ വീട്ടിലെ അവസ്ഥ നിങ്ങൾക്കറിയോ. ആയിഷ ബീവി റളിയല്ലാഹു തആലാണ് പറയുന്നുണ്ട്, എനിക്ക് പറയാനേറെയുണ്ട്, ഇതിന്റെ ഇടയിൽ നിങ്ങൾ വയത് ശ്രദ്ധിക്കണേ, ശ്രദ്ധ മാറി പോകരുത്. ആ വീട്ടിലെ പെണ്ണ് പറയുകയാ, അവസാനം എന്റെ ഭർത്താവ് മരിക്കുന്ന നേരത്ത് എന്റെ മടിയിൽ തലവെച്ചാണ് കിടക്കുന്നത്. സക്കറാത്തിന്റെ വേദന എത്തിയപ്പോ എന്നോട് പറഞ്ഞു, ആയിഷ പല്ല് തേക്കണം ആയിഷ. ഞാൻ എന്റെ ഭർത്താവിന് പല്ല് തേച്ചു കൊടുത്തു. ഒരു അറാക്കിന്റെ കമ്പെടുത്തിട്ടുണ്ട്, വായിൽ വെച്ചിട്ട് കടിച്ചു മൃദുലമാക്കി. ആ മൃദുലമാക്കിയ കമ്പ് കൊണ്ടെടുത്ത് കൈകൊണ്ട് എന്റെ ഭർത്താവിന്റെ കവിളണയിലെത്തുണ്ട്. ആ മുഖം എന്റെ പള്ളയിലേക്ക് ചേർത്ത് വെച്ച് ഉമ്മ കുട്ടിക്ക് പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ ഞാൻ എന്റെ ഹബീബായ നബിതങ്ങൾക്ക് അവസാനം പല്ല് തേച്ചു കൊടുത്തു. മരണത്തിന്റെ വേദന കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് കൈപൊക്കാൻ കഴിയില്ല. പല്ല് തേച്ചു കൊടുത്തപ്പോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വിരലുകൾക്കിടയിലേക്ക് മുറുകെ പിടിച്ചു. അബൂബക്കർ എന്നെന്റെ പിതാവ് കൈപിടിച്ചിട്ട് ആ വിരലിലേക്ക് കൊടുത്തപ്പോ കല്യാണ ദിവസം എന്റെ കൈവിരലിന്റെ ഇടയിൽ കോത്തു പിടിച്ചതുപോലെ എന്റെ കയ്യിലേക്ക് എന്റെ പ്രിയപ്പെട്ട ഹബീബ് കോത്തു പിടിച്ചു. ആയിഷ, ഞാൻ പോവട്ടെ ആയിഷ, എവിടെ കാണി നബിയേ? ഇലാ റഫീഖിൽ അലാ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഞാൻ പോവുകയാ. ഈ സംഭവം ഇങ്ങനെ കൂട്ടുകാരിയോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആയിഷ ബീവി പറയാണ്, ഇങ്ങനെയൊക്കെയാണെങ്കിലും മരിക്കുന്ന സമയത്ത് എന്റെ മടിയിൽ തലവെച്ച് കിടന്നതാണെങ്കിലും മരിക്കുന്ന സമയത്ത് എന്റെ ഭർത്താവിന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. Oh.